തൃശൂർ ചേലക്കര കിള്ളിമംഗലം ആൾക്കൂട്ടാക്രമണത്തിൽ നാല് പേർ കൂടി പിടിയിലായി. കിള്ളിമംഗലം സ്വദേശികളായ നിയാസ്, പത്മനാഭൻ, നൌഫൽ, മരക്കാർ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ആക്രമണത്തിനിരയായ സന്തോഷെത്തിയ സ്കൂട്ടർ പോലീസ് കണ്ടെത്തി. സുജിത്ത് അയ്യപ്പത്തു ചേരുന്ന വിശദാംശങ്ങളുമായി. സുജിത്ത്, നേരത്തെ തന്നെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് സുജിത്ത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു ഇവരുടെ കീഴടങ്ങൽ? ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടോ? ഇന്നാണ് പ്രതികൾ കീഴടങ്ങിയത്. ഈ സംഭവത്തിൽ 11 പേർക്കെതിരെയാണ് നിലവിൽ കേസ് പോലീസ് എടുത്തിട്ടുള്ളത്. ഇതിൽ 8 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. വ്യാപാരിയായ അബ്ബാസിന്റെ വീട്ടിലെ അടക്കാമോഷണവുമായി ബന്ധപ്പെട്ടാണ് വെട്ടിക്കാട്ടിൽ സ്വദേശി സന്തോഷിന് ആൾക്കൂട്ട മർദ്ദനം ഏൽക്കുന്നത്. 30 പേർ ആക്രമണ സമയത്തുണ്ടായിരുന്നതായാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇക്കാര്യം പോലീസ് സ്ഥിരീകരണം നടത്തിയത്. ഇതിൽ ആരൊക്കെ ആക്രമണത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്ന് കണ്ടെത്താനായി സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വീട്ടുടമയായിട്ടുള്ള പ്ലാക്കൽ പീടികയിൽ അബ്ബാസ്, സഹോദരൻ ഇബ്രാഹിം, ഇവരുടെ ബന്ധുവായിട്ടുള്ള അൽത്താഫ്, അയൽവാസിയായ കബീർ എന്നിവരെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ ആക്രമണത്തിൽ പരിക്കേറ്റ സന്തോഷ് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. അബ്ബാസിന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ പലതവണ ഈ അടക്കാ ചാക്കുകൾ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സന്തോഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സന്തോഷിന്റെ സ്കൂട്ടർ, അതായത് ഈ ആക്രമണത്തിനിരയായ സന്തോഷിന്റെ സ്കൂട്ടർ സംഭവം നടന്ന സ്ഥലത്തിന്റെ ഏതാണ്ട് 1.5 km അപ്പുറത്തുള്ള അടച്ചുപൂട്ടിയ കള്ളുഷാപ്പിന് സമീപത്തുനിന്നും ഇന്നലെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾ തുടരുകയാണ്. ബാക്കി പ്രതികളെ കൂടി പിടികൂടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇനി കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഗോകുൽ. ശരി, സുജിത്ത്, അടക്കാൻ മോഷ്ടിക്കാനെത്തിയ യുവാവിനെ തടഞ്ഞുവെച്ച് മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടെന്നാണ് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്.